ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ സഫൈ പ്രവർത്തനായ വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. കണ്ണൂർ സ്വദേശി ധീരജാണ് മരിച്ചത്. കോളേജ് തെരഞ്ഞെടുപ്പിനിടെ നടന്ന സംഘർഷത്തിനിടെ പുറത്തു നിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരാണ് കൊലപാതകം നടത്തിയതെന്നാണ് SFI പ്രവർത്തകർ ആരോപിക്കുന്നത്. മറ്റ് രണ്ടു പേർക്ക് ഗുരുതര പരിക്കേറ്റു. കുത്തിയത് KSU പ്രവർത്തകൻ നിഖിൽ പൈലി എന്നാണ് സൂചന. ഇന്ന് ഉച്ചയോടെയാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഭവം നടന്നത്. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. തുടർന്ന് ക്യാമ്പസിന് വെളിയിൽ ഇരു കൂട്ടരും എത്തുകയും തമ്മിൽ സംഘർഷമുണ്ടാകുകയും കത്തിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നു. പുറത്തു നിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് ധീരജനെ കുത്തിയതെന്നാണ് പ്രാഥമിക വിവരം. നെഞ്ചിൽ കുത്തേറ്റ കണ്ണൂർ സ്വദേശി ധീരജ് രാജേന്ദ്രനെ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊല നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. അഭിജിത്ത് അമൻ എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ കൂടെ കുത്തിയിട്ടിട്ടുണ്ട്. അവരിവിടെ ആശുപത്രിയിൽ ഇപ്പം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട്. അവരുടെ സ്ഥിതി ഇപ്പം എന്നാന്ന് നമുക്ക് കൃത്യം പറയാനും പറ്റുന്നത് ശരിയാക്കില്ല. ഈ ഇവരെന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലും സംഘർഷം ഉണ്ടാക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടാണ് ഈ പയ്യൻ. ഒരു സംഘർഷത്തിൻ്റെ സ്ഥിതിയില്ല. അവരും നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ മരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ചാണ്. അല്ലല്ല, കോളേജിൽ അംബസിലാക്കും. കോളേജിൻ്റെ വാതിൽക്കൽ ഓട്ട് കഴിഞ്ഞ് കുട്ടികൾ പുറത്തേക്ക് കോളേജിൽ അംബസിലാക്കുന്നത്. പുറത്തു നാളുകളിൽ സംഘടിതമായി അനുവദിക്കുന്നുണ്ടാവും. ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യന്റെ നേതൃത്വത്തിലാണ് പരിക്കേറ്റവരെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. അഭിജിത്ത്, സുനിൽ, അമൽ, AS എന്നിവർക്കാണ് ഗുരുതര പരിക്കേറ്റത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഉടുമ്പൻചോല MLA MM മണി, മന്ത്രി റോഷി ഹസ്റ്റിൻ എന്നിവർ സംഭവസ്ഥലത്ത് സന്ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ ഇടുക്കി.